السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وأصحابه أجمعين أما بعد يا ريادرين يا رايا مؤمنين الله عليه على رندائرتي العشر الأواخر من رمضان വിശുദ്ധ റമവാനിലെ അവസാന ദിനങ്ങൾ എന്ന പ്രമേയമാണ് പ്രതിപാദിക്കുന്നത് ആമുഖമായി അള്ളാഹുവിനെ വഴിപ്പെടുവാനും അവനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാനും ആഹ്വാനം ചെയ്ത് സത്യവിശ്വാസികളെ നിങ്ങൾക്കു മുമ്പുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകുന്നതിനു വേണ്ടി നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്ന റാനിക ആഹ്വാനമാണ് ഉദ്ധരിക്കപ്പെടുന്നത് അതിമഹത്തരമായ പത്ത് ദിനങ്ങളിലേക്ക് നാം കടന്നു ചെല്ലുകയാണ്

ഈ പത്തു ദിനങ്ങളിൽ പുണ്യനബിസാഹുത്തങ്ങൾ മറ്റൊരു സമയത്തും കഠിനാധ്വാനം ചെയ്യാത്തത്ര കഠിനമായി ആരാധനകൾ ചെയ്യാറുണ്ടായിരുന്നു ആ പത്തു ദിനരാത്രങ്ങളുടെ പകലുകളിൽ പുണ്യനബി സാഹു അലഹി വസല്ല മാത്തങ്ങൾ വിക്രുകളും ആരാധനകളും അധികരിപ്പിക്കുമായിരുന്നു മറ്റ് സൽകർമ്മങ്ങളും ധാരാളമായി ചെയ്യുമായിരുന്നു എന്നാൽ ആ പത്ത് ദിവസവും രാത്രി പുണ്യപ്രവാചകർ സല്ലാഹുല വസ്ല്ല തങ്ങൾ നിസ്കരിച്ചും ചെയ്തും ചെലവഴിക്കുമായിരുന്നു അള്ളാഹുവുമായി പുണ്യനബിതങ്ങൾ ആ ദിവസങ്ങളിൽ നടത്തുകയായിരുന്നു ഖുർആൻ പാരായണം ചെയ്യുകയായിരുന്നു പുണ്യനപിതങ്ങൾ വിശുദ്ധ റമലാനിന്റെ അവസാന ദിനങ്ങളാഗതമായാൽ രാവുകളിൽ എഴുന്നേറ്റിരിക്കുമായിരുന്നു ഉറങ്ങാറുണ്ടായിരുന്നില്ല കുടുംബത്തെയും പ്രവാചകർ ഉണർത്തുമായിരുന്നു തന്നെ അവസാന പത്തിൽ ആരാധനകൾ അധികമാക്കുക എന്നത് ഏറെ പുണ്യകരമാണ് ആരാവുകളെ നിസ്കാരം കൊണ്ടും മറ്റ് ആരാധനകൾ കൊണ്ടും സജീവമാക്കുക എന്നതും ഏറെ പുണ്യകരമാണ്

കുടുംബത്തെയും ഉണർത്തിയിരുത്തുകയും നിസ്കാരത്തിലും പ്രാർത്ഥനകളിലും അവരെയും പങ്കാളികളാക്കുകയും ചെയ്യുമായിരുന്നു പറഞ്ഞിട്ടുണ്ട് അവസാന പത്തു ദിവസങ്ങളിൽ പുണ്യനബി തന്റെ കുടുംബത്തെയും ഉണർത്തി രാഷ്ട്രീയത്താറുണ്ടായിരുന്നു കുടുംബം കുടുംബമെന്നാൽ കുടുംബത്തിലെ ചെറിയവരെയും വലിയവരെയും എല്ലാം നിസ്കരിക്കാൻ സാധിക്കുന്ന എല്ലാവരെയും അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു അയ്യാമൽ മുബാറക ഈ അനുഗ്രഹീതമായ ദിവസങ്ങളെ نمكم بيوغا بردتان فنشارك أولادنا وأسرنا في هذا الجو الإيماني إي إيماني كما يا أندري كتل نمكم نمونا مكليم كدوم بكاريم فنغالي ونشجعهم على تلاوة القرآن قرآن فاراينا مزيان نمك وركو برول ساهنا نلقام الذي قال الله سبحانه وتعالى فيه شهر رمضان الذي أنزل فيه القرآن നവകുലത്തിന് വഴികാട്ടിയും സത്യാസത്യ വിവേചനത്തിനും സന്മാർഗർശനത്തിനുമുള്ള സുവ്യക്ത ദൃഷ്ടാന്തങ്ങളുമായി ഖുർആൻ അവതീർണമായ മാസമാണ് വിശുദ്ധ റമദാൻ എന്നാണ് ഖുർആൻ തന്നെ നമ്മോട് പറയുന്നത് നമ്മുടെ മക്കൾക്ക് നബി പുണ്യബിസ് തങ്ങളെ അനുധാവനം ചെയ്യാൻ നാം പ്രോത്സാഹനം നൽകണം വന മുറഹും അവരോട് നിസ്കാരത്തെ കുറിച്ചും പ്രാർത്ഥനകളെ കുറിച്ചും നാം പറഞ്ഞുകൊണ്ടിരിക്കണം അവരോട് അള്ളാഹുവേ നീ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ് വിട്ടുവീഴ്ച ചെയ്യുന്നതിന് എനിക്കിഷ്ടമാണ് അതുകൊണ്ട് ഞങ്ങൾക്കു നീ മാപ്പേകണമേ എന്ന പ്രാർത്ഥന അവരോട് ധാരാളമായി ഉരുവാൻ നാം അവർക്ക് പ്രോത്സാഹനം നൽകണം വനത് നമ്മളും നമ്മൾക്കും നമ്മുടെ മക്കൾക്കും വേണ്ടി വാഹുവിനോട് നന്മയും പുണ്യവും ചോദിക്കണം വാലിദീന നമ്മുടെ കുടുംബത്തിനും നമ്മുടെ രക്ഷിതാക്കൾക്കും നാം അള്ളാഹുവിനോട് നന്മ ചോദിക്കണം വലി മാത്രമല്ല നമ്മുടെ കുടുംബക്കാർക്കും നമ്മളുമായി കടപ്പാടുള്ളവർക്കും എല്ലാ വിശ്വാസി വിശ്വാസിനികൾക്കും നാം അള്ളാഹുവിനോട് നന്മ ചോദിക്കണം വനജലിവലിൽ ഹാക്കിം ഈ രാജ്യത്തിനും ഈ രാജ്യത്തിന്റെ ഭരണാധികാരികൾക്കും നാം നന്ന അള്ളാഹുവിനോട് ചോദിക്കണം വനസ്കുർ റമദാനിന്റെ അനുഗ്രഹീത രാത്രികൾ എന്ന അതി മഹത്തായ അനുഗ്രഹത്തിനു നാം അള്ളാഹുവിനോട് നന്ദി കാണിക്കുകയും ചെയ്യണം മാത്രമല്ല നമുക്ക് വന്നു ചേർന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഐശ്വര്യങ്ങൾക്കും നന്ദി യും വേണം നമ്മുടെ കർമ്മങ്ങളെല്ലാം തീരുമാനിക്കപ്പെടുന്നത് ആ കർമ്മങ്ങളുടെ പരിസമാപ്തി കൊണ്ടാണ് വഹാദിഹിൽ ഷഹരി റമലാൻ ഈ പത്തു ദിനങ്ങൾ വരാനിരിക്കുന്ന പത്തു ദിനങ്ങൾ റമലാനിന്റെ സമാപനമാണ് ആ ദിവസങ്ങളിൽ നമുക്ക് ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കാം നമുക്ക് കൊടുത്തു വീട്ടാം സ്വാഭാവികമായും നിർബന്ധമാകുന്നതിനു വേണ്ട വർഷം തികയുക അളവെത്തുക എന്ന് തുടങ്ങിയ നിബന്ധനകൾ പൂർത്തിയായാലാണ് കൊടുക്കേണ്ടത് അല്ല ആ കാര്യങ്ങളിലും നമുക്ക് മാതൃക നമ്മുടെ പ്രവാചകർ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ല്ലമാങ്ങൾ തന്നെയാണ് പ്രവാചകർ റമബാനിന്റെ ദിനരാത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉദാരത കാണിക്കുകയും ദാനധർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യാറുണ്ടായിരുന്നു മറ്റെല്ലാ വിധത്തിലുള്ള നന്മകളും സുഹൃതങ്ങളും നമുക്ക് ധാരാളമായി ചെയ്യാം ി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും നമുക്ക് സജീവമാവാം ഇതു ഷേഖ് ബിൻ സുൽത്താൻ അലുനഹിയാൻ ഫയ്യബ് അറ ആ നല്ല മൂല്യങ്ങൾക്ക് അടിത്തറയിട്ടത് ഈ മഹത്തായ രാജ്യത്തിന്റെ ആദരണീയനായ രാഷ്ട്രപിതാവ് ഷേഖ് യിദ് ബിൻ സുൽത്താൻ അലു നഹിയാൻ എന്നിവരാണ് നാം ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമാവേണ്ടത് നന്മകൾ മറ്റുള്ളവർക്ക് സേവനം ചെയ്യുന്നതിന് നമ്മളാലാവുന്ന സഹകരണങ്ങൾ ഉറപ്പുവരുത്തിക്കൊണ്ടാണ് ഖുർആാൻ നൽകുന്ന പ്രേരണയും അത് തന്നെയാണ് നിങ്ങൾ നന്മയിലും تقوي من ولقد عرفت دولة الإمارات العربية المتحدة بالبذل والجود والعطاء ദാനത്തിന്റെയും കാരുണ്യത്തിന്റെയും നന്മയിൽ വ്യയം ചെയ്യുന്നതിന്റെയും ഉദാസ്തമായ മാതൃകയ്ക്ക് പെരുവേട്ട നാടാണ് യു എൽ ബൈവാ ഉമം തെ ഇല അറി ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലേക്ക് ഈ മഹത്തായ രാജ്യത്തിന്റെ ധവളിമയാർന്ന കൈകൾ സഹായത്തിന്റെ കൈകൾ എത്തിച്ചേർന്നിട്ടുണ്ട് ലോകത്തിന് മുഴുവൻ നന്മയുടെയും വികസനത്തിന്റെയും മാർഗങ്ങൾ പകർന്നു നൽകുകയാണ് ഈ രാജ്യം അതുകൊണ്ട് ഈ മഹത്തായ മാനവിക മൂല്യങ്ങൾ നമുക്ക് നമ്മുടെ ആൺമക്കൾക്കും പെൺമക്കൾക്കും പകർന്നു നൽകാം അത് നമ്മുടെ റബ്ബിനോടുള്ള നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മുടെ അനുധാവനവുമാണ് അവസാന പത്തു ദിവസങ്ങളുടെ ഫലപ്രദമായ വിനിയോഗവുമാണ് നമ്മുടെ പ്രപിതാക്കളുടെ ഉത്തമമായ മാർഗത്തിലുള്ള നമ്മുടെ സഞ്ചാരവുമാണ് അത് الله أنقره كما رابطة وآخر دعوانا أن الحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته